പിഴച്ച കൈ വെയ്തിരിക്കുന്നു. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. കല്യാണ ചെറുക്കനോട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? അച്ഛൻ എന്തൊക്കെയാ ചോദിക്കണേ? കല്യാണ ചെക്കനോട് ഞാൻ എന്ത് പറയാനാ? ചോദിച്ചതിന് മറുപടി പറയാ. നീ രാജീവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? എന്തു പറയാ, ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. പറഞ്ഞു കാണും, സത്യം പറ. നീ രാജീവിനോട് എന്തോ പറഞ്ഞിട്ടാണ് രാജീവ് നിന്നെ താലി കെട്ടാതെ ഓടിപ്പോയതെന്നാ വിലാസിനിമയുടെ പറയുന്നത്. നീ എന്റെ മുഖത്ത് നോക്കി പറ. രാജീവ് നിന്നെ ഫോൺ ചെയ്യുമ്പോഴെല്ലാം നീ ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് കളയായിരുന്നല്ലോ. എന്താ, ശരിയല്ലേ? അത് ഞാൻ മാങ്ങാ തൊലി കണ്ടില്ലേ ചേച്ചി, ഇവള് കിടന്ന് ഉരുളുന്നത്. ഇവള് കള്ളിയാ, ഒന്നാം തരം കള്ളി. സത്യം പറയടി, നീ രാജീവിനോട് എന്താ പറഞ്ഞ? സത്യം പറയാൻ എനിക്കൊന്നും അറിയില്ല. ദാസിട്ടാ, എന്തായി കാണിക്കുന്നെ? എന്തിനാ ഇവളങ്ങനെ തല്ലുന്നേ? ദാസിട്ടാ നിർത്താ, എന്തായി കാണിക്കുന്നെ? അരവിന്ദേ, ഇവളുടെ കല്യാണം മുടങ്ങാൻ കാരണക്കാരി ഇവള് തന്നെയാ. ഇവള് എന്തൊക്കെയോ പറഞ്ഞിട്ടാ രാജീവ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല ഒന്നും. അമ്മ പറഞ്ഞല്ലേ ദാസേട്ടൻ കേക്കൂ, കല്യാണി അടിക്കില്ലെന്ന് പറ. ആനന്ദേ, നീ കാര്യം അറിയാതെ ഇതിൽ ഇടപെടാൻ നിക്കണ്ട. ലക്ഷങ്ങളാ ചേച്ചി ഈ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചത് അറിയോ നിനക്ക്? എന്നിട്ട് ഇവള് ചേച്ചിയുടെ മാനം കളഞ്ഞില്ലേ? ചേച്ചിക്ക് ഇനി ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റോ? അതാ ചേച്ചി മിണ്ടാതിരിക്കുന്നെ. ആ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം.